ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെച്ചുകൊണ്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എപ്പോഴും നമ്മൾ കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എങ്ങനെയാണ് നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഒരു ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാറ്. നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ പാൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, അതുമാത്രമല്ല നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്രൂട്ട് സലാഡ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കണ്ടേ? അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ഞാനിതിനായിട്ട് 250 ഗ്രാമിൻ്റെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. നുറുക്ക് ഗോതമ്പ് ഞാൻ ഒരു 2 മണിക്കൂറോളം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് സോക്ക് ചെയ്യാൻ ടൈമൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു അരമണിക്കൂർ നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതി, അപ്പോഴും പെട്ടെന്ന് സോക്കാവും. ഇപ്പോൾ നന്നായിട്ട് എൻ്റെത് സോക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ പാലാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോൾ നമുക്ക് പാലാണ് എടുക്കേണ്ടത്. പാലെടുക്കണേ മുന്നേ ആയിട്ട് ജസ്റ്റ് നമ്മളൊന്ന് അരിപ്പയിൽ ഒന്ന് വാര വെക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ മിക്സിയാണ്, അതായത് നമ്മൾ ചമ്മന്തിയൊക്കെ എടുക്കണ മിക്സി ആണെങ്കിൽ ഇത് ഡയറക്റ്റ് ഞാൻ ഇട്ടിട്ട് ചെറുതായിട്ട് നനക്കുന്ന രീതിയിലൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അരച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പാല് കിട്ടും. അപ്പോൾ ഞാൻ ഇത്തിരി വലിയ മിക്സിയാണ് എടുത്തത്, അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചുള്ളൂ. എന്നിട്ട് ഞാൻ നന്നായിട്ട് പാലെടുത്തതാട്ടോ ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് തിക്കായിട്ടുള്ള പാൽ തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ നുറുക്ക് ഗോതമ്പിൻ്റെ ഹൽവ ഉണ്ടാക്കിയിട്ട് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഞാൻ അതിൽ പാലെടുത്തില്ല, പാലിന് പകരമായിട്ട് ഡയറക്റ്റായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പാലുകൊണ്ടാണെങ്കിലും ഹൽവ അങ്ങനെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഈ പാൽ നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്നും ഓൺ ചെയ്യാതെ നമ്മൾ ഏത് പാത്രത്തിലാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ കടായാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ആ പാൽ ഒഴിച്ചതിന് ശേഷം ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തു. അതായത് തിളപ്പിക്കാത്ത പാലാട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഞാനൊരു നുള്ള്, അതായത് 1/4 ടീസ്പൂണൊക്കെ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നന്നായിട്ട് നമ്മളിത് യോജിപ്പിച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും ഫ്ലെയിം ഓൺ ചെയ്യരുത്. ഫ്ലെയിം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുന്നതാണെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ സ്റ്റവിൽ കുറച്ച് കപ്പലിൻ്റെയൊക്കെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഈ ഫ്രൂട്ട് സലാഡിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിട്ട് കൊടുത്തത്. അപ്പം നമുക്കിന്നീ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, കൈ നിർത്താതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട കുത്തും. ഇപ്പോൾ എൻ്റെ ഹൽവ തയ്യാറാക്കണ ആ വീഡിയോയിൽ തന്നെ ഉണ്ട്, ഞാൻ ഓർമ്മയില്ലാതെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇളക്കാണ്ട് നിന്നു. അപ്പോൾ പെട്ടെന്ന് കട്ട കുത്തി. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്, ഫ്ലെയിം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സിമ്മിലിട്ടിട്ട് തന്നെ എപ്പോഴും ലോ ഫ്ലെയിമിട്ടിട്ട് ഇളക്കി നന്നായി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത് പെട്ടെന്ന് തന്നെ കുറുകാവും. അപ്പോൾ ഈ കുറുകാവുമ്പോൾ തന്നെ നമുക്ക് ഈ നുറുക്ക് ഗോതമ്പിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും എല്ലാ ഒരു കുത്തുമണ്ണുണ്ടാവുമല്ലോ, അത് നമുക്ക് പോകണം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ലോ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ കുത്തൊക്കെ മാറ്റിയെടുക്കാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകായി വരുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്കിതിൽ വാനസൻസ് ഒഴിച്ചു കൊടുക്കണം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ വാനസൻസ് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ മണം നഷ്ടപ്പെട്ടാലോ എന്ന് കരുതിയിട്ടാണ് ഞാനൊരു എൻഡിങ്ങിലെത്തുന്ന സമയത്ത് വാനസൻസ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റിക്ക് എനിക്കൊരു 3 ടീസ്പൂണോളം വാനസൻസ് വേണ്ടി വന്നു. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ, അയ്യോ 3 ടീസ്പൂണൊക്കെ വാനസൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ കുത്തുമണം വരില്ലേന്ന്. ഒരിക്കലും വരില്ല കേട്ടോ. കാരണം ഞാൻ ആദ്യം 1.5 ടീസ്പൂൺ ഒഴിക്കാൻ നോക്കി, പിന്നെ എനിക്ക് അതൊരു മണം ഇല്ലാണ്ടായി. പിന്നെ വീണ്ടും ഞാൻ ഒഴിച്ചു തന്നെ 3 ടീസ്പൂണോളം ഒഴിച്ചപ്പോഴാണ് കുറച്ച് വാനസൻസിൻ്റെ നല്ലൊരു മണം ഒരു ഫ്ലേവറൊക്കെ കിട്ടിയത്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ എനിക്കന്നെ ഉണ്ടായിരുന്നു ഒരു കാര്യം, അതായത് എത്രത്തോളം സക്സസ് ആവും നമ്മുടെ ഈ ഫ്രൂട്ട് സലാഡ്. എപ്പോഴും നമ്മൾ കസ്റ്റാർഡല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. കണ്ടോ, ഇപ്പം ഒരു ചെറിയൊരു തിക്നെസ് വന്നപ്പോഴാണ് കേട്ടോ ഞാനിങ്ങനെ നേരത്തെ പറഞ്ഞ വാലസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് തന്നെ, അതായത് ഒന്ന് തിക്കായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് വാലസൻസ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ ഈ നുറുക്ക് ഗോതമ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യമാണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട, നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഫ്രൂട്ട് സലാഡ് കഴിക്കുമ്പോൾ. ഒരു കുത്തുമണം ഒന്നും ഉണ്ടാവില്ല ഒരിക്കലും നമുക്ക് കഴിക്കുമ്പോൾ. ഇതൊരു നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണ് ഒരിക്കലും പറയില്ല കേട്ടോ. ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് ഇഷ്ടം പോലെയാണ് നമുക്ക് നുറുക്ക് ഗോതമ്പ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നെ ഉമ്മ പറയും, ഇത്രയും നുറുക്ക് ഗോതമ്പ് ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും.
പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ തയ്യാറാക്കി നോക്ക്. ഇനി നമ്മുടെ വരാൻ പോണ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ നോർക്ക് ഗോതമ്പ് വെച്ചിട്ട്. ശരിക്കും ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എഡിറ്റ് ചെയ്തിട്ട് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ അത് ഏകദേശം നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് തിക്കായി വരേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിക്കായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ തിക്കായി വന്നു കഴിഞ്ഞാൽ നമ്മളിനി ചെയ്യേണ്ടത് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് റൂം ടെമ്പറേച്ചറിൽ ഇത് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് പാലൊഴിച്ചെടുത്തിട്ട്, അതായത് പശുവിൻ പാൽ തന്നെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ലൂസായിട്ട് കിട്ടും. അപ്പം നിങ്ങൾ ഒരിക്കലും ഓവറായിട്ട് പാലൊഴിക്കരുത്. നിങ്ങൾക്കറിയാലോ ഒരു ഫ്രൂട്ട് സാലഡ് എത്രത്തോളം തിക്നെസ്സാണ് വേണ്ടത്. അതിനനുസരിച്ച് പാലൊഴിച്ചിട്ട് വേണം നിങ്ങളത് കറക്കിയെടുക്കാൻ. എനിക്ക് ഏകദേശം ഒരു അര ലിറ്റർ പാലാട്ടോ ഇതിൽ മൊത്തത്തിനായിട്ട് വന്നത്. അര ലിറ്റർ പാലുകൊണ്ടാണ് ഞാൻ ഈ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കിയത്. അപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറി വന്നപ്പോഴത്തേക്ക് കണ്ടോ നന്നായിട്ട് തിക്കായി വരും. ഇതേപോലെ നല്ല തിക്നെസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള പാലൊഴിച്ച് കൊടുത്തിട്ട് മിക്സിയിൽ കറക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിത് മൊത്തത്തിന് വേണ്ടി വന്നത് അര ലിറ്റർ പാലാണ്. അപ്പോൾ അര ലിറ്റർ പാലെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫ്രൂട്ട് സലാഡ് കറക്റ്റിൽ കിട്ടും. അതിലതിൽ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട് സലാഡ് ചിലപ്പോൾ ജ്യൂസി ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു തിക്കായിട്ടാണല്ലോ ഫ്രൂട്ട് സലാഡ് വേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടപ്പോഴേക്കും നമുക്കത് നല്ലൊരു ഫ്രൂട്ട് സലാഡിൻ്റെ കളറും കൂടിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, കാരണം അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ കട്ട കുത്തും, ചില ഭാഗങ്ങളിൽ പാൽ വേറെ സൈഡിൽ കിടക്കും. ഇനി നമുക്കിത് മിക്സിയിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അങ്ങനെ ഞാൻ മിക്സിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം പാത്രത്തിലോട്ട് മാറ്റിയതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ആയിരിക്കും കിട്ടാതെ ഈ തിക്നെസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ ഫ്രൂട്ട് സലാഡിൻ്റെ തിക്നെസ് ഇതേപോലെയാണ്. നമ്മൾ കസ്റ്റാർഡ് പാലിലുണ്ടാക്കി എടുക്കുമ്പോഴും നമുക്ക് ഇതേ തിക്നെസ് ആയിരിക്കുമല്ലോ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതേപടി തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പം യോജിപ്പിച്ചിട്ട് രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ അങ്ങനെ ആണെങ്കിലും അങ്ങനെയും വെക്കാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ അത് വെച്ചിട്ടുണ്ട്, കാരണം ഫ്രൂട്ട്സ് കട്ട് ചെയ്യുമ്പോഴേക്കും അത് തണുത്തോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അത്യാവശ്യം ഒരു വലിയൊരു ആപ്പിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആപ്പിൾ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നട്ട്സിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്ന കപ്പലണ്ടി വറുത്തെടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞിട്ട് അത് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുത്തതാണ്. പിന്നെ പച്ചമുന്തിരി കൂലാത്ത പച്ചമുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൂന്നാല് ചെറുപഴം, കുറച്ച് ചെറീസ്, ഇത്രയും ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ നട്ട്സോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ കപ്പലിൻ്റെയൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് കടിക്കുമ്പോഴൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ബദാമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം കേട്ടോ, ഒക്കെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഇപ്പോൾ എൻ്റെ ഓൾറെഡി നമ്മുടെ ഉണ്ടാക്കിയ ബാറ്റർ ഉണ്ടല്ലോ, അത് തണുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റി. കാരണം പെട്ടെന്ന് തന്നെ തണുവയിലോട്ട് കിട്ടി. രണ്ടും കൂടി ഒരുമിച്ചിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേക്കും നമുക്ക് തണുവ് ആവാൻ കുറച്ച് ലേറ്റ് ആവുമല്ലോ. അപ്പോൾ നമ്മളിത് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമ്മൾ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. പിന്നെ ആപ്പിളൊന്നും നമുക്ക് വേഗം കട്ട് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ, അതിൻ്റെ കളറൊക്കെ വേഗം ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ ബാറ്റർ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ച് അതിന് ശേഷം നമ്മൾ ആപ്പിളൊക്കെ കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെ ആപ്പിളിൻ്റെ കളറൊന്നും മാറില്ല. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസിയാണല്ലോ. ഇപ്പോൾ കസ്റ്റാർഡ് പൗഡർ കയ്യിലില്ലെങ്കിൽ നമുക്ക് നോക്കുക അതൊന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്നിടയിൽ ഒരാളുടെ കൈയും കാലൊക്കെ വരുന്നുണ്ട് കേട്ടോ, അവൾക്ക് വേണം വേണം എന്ന് പറഞ്ഞിട്ട്. കാരണം ഇത് കുറേ നേരമായി ഇതിൻ്റെ പിന്നാലെ നടക്കണേ, എപ്പോഴാണ് അമ്മച്ചി ഉണ്ടാക്കണേ, എപ്പോഴാണ് അമ്മച്ചി ഉണ്ടാക്കണേ. അപ്പോൾ അതായത് ഒരാൾ ചോദിച്ചു തരുന്നുണ്ട് വേഗം തായോന്ന്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കാർക്കെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ബൈ ബൈ.